ഇന്ന് മോട്ടോർ സൈക്കിൾ ഡയറീസിൻ്റെ യാത്ര കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലൂടെയാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് ആലക്കോട് പഞ്ചായത്തിലെ പൈതൽകുണ്ട് മഞ്ഞക്കുല്ല് പ്രദേശത്തേക്കാണ്. ഒരു കാലത്ത് കുടിയേറ്റ കർഷകരുടെ സ്വപ്നഭൂമിയായിരുന്നു ഈ സ്ഥലം. കൃഷിനാശവും വന്യമൃഗശല്യവും കൊണ്ട് പൊറുതിമുട്ടി മലയിറങ്ങുന്ന ഇവിടുത്തെ കുടിയേറ്റ കർഷകരുടെ ജീവിതത്തിലൂടെയാണ് മോട്ടോർ സൈക്കിൾ ഡയറീസിൻ്റെ ഇത്തവണത്തെ യാത്ര. പൈതൽകുണ്ട് പ്രദേശത്തെ പച്ചക്കുന്നുകൾക്കിടയിൽ ഇങ്ങനെ വെള്ളി നിറത്തിൽ തിളങ്ങിയാർത്ത് താഴേക്ക് പെയ്യുന്ന പൈതൽകുണ്ട് വെള്ളച്ചാട്ടം. ഇതുപോലെ ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളും പതഞ്ഞൊഴുകുന്ന നിരവധി അരുവികളും കൊണ്ട് സമ്പന്നമാണിവിടം. ഇന്ന് ഈ തണുത്ത പച്ചത്തുരുത്തുകളിൽ വിലത്തകർച്ചകൊണ്ടും വിളത്തകർച്ചകൊണ്ടും നിവൃത്തികേടിലായ നിരവധി കർഷകരുണ്ട്. ഇവരുടെ ജീവിതങ്ങളുടെ നനവ് മോട്ടോർ സൈക്കിൾ ഡയറീസിൻ്റെ തണുത്ത ഈ മഴയാത്രയെ അല്പം പൊള്ളിക്കുന്നുണ്ട്. ഈ പെരുമഴ ഇതേപോലെ വലിയ പെരുമഴയോടും മഹാമാരിയോടും കാടിനോടും മേടിനോടുമൊക്കെ അങ്കം വെട്ടിയാണ് മലയോര കർഷകർ അവരുടെ ഇടമുണ്ടാക്കിയിരുന്നത്, മല കയറിയത്. എന്നാൽ ഇന്ന് ഈ മലയോര കർഷകരെല്ലാം തന്നെ മല ഇറങ്ങുകയാണ്, അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ താഴേക്ക് വരികയാണ്. പണ്ട് നല്ല കമുകും തെങ്ങും ഒക്കെ ഉണ്ടായിരുന്ന നല്ല കൃഷി ഉണ്ടായിരുന്നു, ഇപ്പോഴതില്ല. ഇപ്പോൾ എല്ലാം കൃഷിയെല്ലാം നശിച്ചു പോയി, തെങ്ങും പോയി കമുകും പോയി. പുതിയതായിട്ടുള്ള ഞങ്ങൾ വാഴ വെക്കുന്നുണ്ട്, റബ്ബർ വെക്കുന്നുണ്ട്, അത് കാട്ടുപന്നി കളയുന്നു, ആനയും ഇറങ്ങി കളയുന്നു. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതിയുള്ളത്. കാരണവന്മാരുടെ കാലത്ത് ഇവിടെ വന്ന് വനം വെട്ടി തെളിച്ച കൃഷി ചെയ്തത്, അന്ന് ആനയും പന്നിയൊക്കെ ഉണ്ടായിരുന്നു, അതിനെയെല്ലാം തരണം ചെയ്താണ് മുന്നോട്ടിങ്ങ് പോകുന്നത്. അത് കഴിഞ്ഞ് അതെല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ആനയായിട്ടും എല്ലാം നശിപ്പിച്ച് കളയുക, പന്നിയായിട്ട്. പന്നി ഭയങ്കര ശല്യമായി ഇപ്പോൾ. പിന്നെ കൃഷി കമുക് നശിച്ചു പോയതാണ്, കമുക് കേടുവന്ന് നശിച്ചു പോയതാണ്, കമുകും തെങ്ങും നശിച്ചു പോയി, മൊത്തം നശിച്ചു പോയതാണ്. ഇപ്പോൾ ശരിക്കും ആർക്കും ഇവിടെ ഒന്നും ജീവിക്കാനുള്ള ഒരു വകയില്ല. ഇപ്പോൾ ഞങ്ങളങ്ങ് അങ്ങ് അങ്ങ് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ, ബുദ്ധിമുട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഭാഗത്തെ തെങ്ങും കമുകും നിശേഷം നശിച്ചു. അപ്പോൾ ഒരു കാലത്ത് ജനങ്ങൾ നല്ല അഭിവൃദ്ധിയോടുകൂടി കഴിഞ്ഞിരുന്ന പ്രദേശമാണ് നമ്മുടെ കാപ്പിമല, നെല്ലിക്കുന്ന, ഒറ്റ തെയ്യൊക്കെ. അപ്പോൾ ഈ കാപ്പിമലയും നെല്ലിക്കുന്നിനുമാണ് ഏറ്റവും കൂടുതൽ. കാപ്പിമല എടുത്തു പറയാവുന്ന പോലെ 100% നമ്മുടെ ആലക്കോട് പഞ്ചായത്തിൻ്റെ 9-ാം വാർഡാണ് കാപ്പിമല. അപ്പോൾ ഇത് എനിക്ക് നേരിട്ടറിയാവുന്നതായതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം പശു വളർത്തലാണ് ഒരു പരിധിവരെ അവരുടെ ജീവിതമാർഗം. ജീവിതം തന്നെ ഈ കഷ്ടപ്പാട്, പണിയെടുത്താലും ഒരു കൃഷി ഉണ്ടാക്കിയാലും ഉണ്ടാകുകയല്ല. പിന്നെ ഒന്ന് പണിയെടുത്താലും നമുക്ക് എന്തെങ്കിലും ഒരു മുതൽ വേണ്ടേ? ആ പണിയെടുക്കാമെന്നല്ലാതെ വേറൊരു കാര്യത്തിൽ അതിൻ്റെ ഒരു ആ കൃഷി പണിയെടുത്ത മുതലെടുക്കാനുള്ള സംവിധാനം നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരു കങ്ങ് വെച്ചാലും ഇല്ല, തെങ്ങ് വെച്ചാലും ഇല്ല, വാഴക്കൃഷി വെച്ചാലും ഇല്ല, അതെല്ലാം നശിച്ചു പോകും. അത് ഒരുമാതിരി വായിക്കേക്ക് വരുമ്പോഴത്തേനും പന്നിയായിട്ടും കേഴിയായിട്ടും ഈ ആനയായിട്ടും അത് കൊണ്ടുപോകും. പിന്നെ ഒരു ഉഴവ് നമ്മളൊരു കൃഷിപ്പെന്ന് പറയുമ്പം കൃഷി കൂടുതൽ ഞങ്ങൾക്കൊക്കെ ഉള്ളത് നെൽകൃഷിയാണ്.
നെൽകൃഷി ഇപ്പം പിന്നെ ഒന്നുമില്ല. അത് പണിയെടുക്കാനുള്ള കഴിവൊന്നും ഞങ്ങളുടെ ഭാഗത്തിൽ ഇല്ല. എന്തെങ്കിലും കിട്ടണ്ടേ? അത് ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഇത്രയും പൊക്കം വരുമ്പോഴത്തേനും പന്നിയായിട്ടും അതിൻ്റെ എല്ലാം ഇങ്ങനെ കതിര് ആവുന്ന വിധത്തിൽ വെള്ള ഒന്നുമില്ല. അത് ആ കതിര് മാത്രം വെള്ള നിറഞ്ഞ് അങ്ങനെ നിൽക്കും. അപ്പോൾ കൃഷിയുടെ പരിപാടിയെ ഞങ്ങൾക്ക് ഉണ്ടായിട്ട് ഞങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. മലയെന്നിറങ്ങിയാൽ ഇവിടുന്ന് എങ്ങോട്ട് പോകണ്ടേ? ഈ പത്ത് സെൻ്റ് സ്ഥലക്കാരനോ ഒരു അഞ്ച് സെൻ്റ് സ്ഥലക്കാരനൊക്കെ ഇത് ഇവിടുന്ന് വിറ്റേച്ച് പോയാൽ ആരെങ്കിലും കയറ്റി വിടുവോ? ഒരു കടത്തിണ്ടെ പോലും കിടക്കാൻ സമ്മതിക്കാനാണ്. ചെയ്തിട്ട് വേണം പിന്നെ കൃഷി കൃഷി പണികളിലൊന്നും വിജയിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഇവിടുത്തെ ജീവിത ദുഷ്കരം, ആദായങ്ങളെല്ലാം നശിച്ചുപോയി, കവുങ്ങ തെങ്ങ് ഇതെല്ലാം നശിച്ചുപോയി. പിന്നെ ഇപ്പോൾ ഈ വാഴയും പച്ചക്കറിയൊക്കെ വെച്ചുള്ള പരിപാടികളേ ഉള്ളൂ. അതൊന്നും ലാഭകരമല്ല. പിന്നെ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു തൊഴിൽ എന്ന് വേണേൽ പറയാം. ഇപ്പോൾ ഇവിടെ കാട്ടുമൃഗത്തിൻ്റെ ശല്യം ഭയങ്കര ശല്യം, ആനശല്യം, പന്നി ശല്യം, ഇതൊന്നും വേറെയുള്ള കപ്പ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുഴിച്ച് വെച്ചാൽ കിട്ടിയല്ല, എല്ലാം കാട്ടുമൃഗങ്ങൾ പിന്നെ അതിനെ സംരക്ഷിക്കാനൊന്നും പറ്റിയല്ല. കൃഷിക്കാരെ കൊണ്ട് അതിനെ അല്ല ഇത് നടത്താൻ പറ്റിയല്ല. അതിനുള്ള മാർഗ്ഗമൊന്നും ഇല്ല. വല്ല ഫെൻസിങ്ങോ അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വന്നെങ്കിലേ നമുക്ക് അതുകൊണ്ടുള്ളൊരു ഇത് കിട്ടുകയുള്ളൂ. ഈ പോർഷന്മാർ ഇവിടെ വരുന്നു, രണ്ട് ആന വരുന്നു, അവരതിനെ ഓടിക്കുന്നു, അല്ലാണ്ട് അതുകൊണ്ടൊരു കാര്യമൊന്നുമില്ല. അത് പിറ്റേ പിറ്റേ ദിവസം പറമ്പിലേക്ക് ഇറങ്ങി വരും. ആദ്യം നല്ല രീതിയിൽ കൃഷി ഉണ്ടായതായിരുന്നു, അത് കഴിഞ്ഞ് എന്തോ രോഗം വന്നെല്ലാം നശിച്ചു പോയി. പ്രധാനമായിട്ട് കവുങ്ങും തെങ്ങും വരുന്നുണ്ടായിരുന്നു, അതും രണ്ടും ഇല്ലാതായിപ്പോയി. റബ്ബറിന്ന് വെച്ച് വരുന്നു, അതൊന്നും ഇപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ പോലും വെട്ടാനാവുന്നില്ല. നമുക്ക് ഇവിടുന്ന് പോയാൽ അവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടുന്ന് ചെറിയ പൈസ ഈ സ്ഥലങ്ങൾക്കൊക്കെ കിട്ടുള്ളൂ. ഇവിടെ മാർക്കറ്റൊന്നും ഇല്ലാത്ത മേഖല, ഇപ്പോൾ ആൾക്കാരൊന്നും അങ്ങനെ മേടിക്കുന്നില്ല. മേടിക്കുന്നവരാരും കൃഷി ചെയ്യുന്നവരല്ല വന്ന് മേടിക്കുന്നത്. പിന്നെ നമ്മളിത് വിറ്റിട്ട് പോയി കഴിച്ചാൽ പുറത്ത് പോയ ഒരേ ഏക്കർ സ്ഥലം പോലും നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റില്ല. പുറത്തെ വില വെച്ച് നോക്കുമ്പോൾ തെങ്ങും കവുങ്ങും റബ്ബറും ഒക്കെ വെച്ചു. തെങ്ങും കവുങ്ങും എല്ലാം പോയി, റബ്ബറും ഇല്ല. ഇപ്പോൾ ഒന്നും ഇല്ലാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. ഇതിൻ്റെ പുറകെ ഞങ്ങൾ കൊടിയിട്ടായിരുന്നു, ഇഷ്ടംപോലെ മുളകും ഉണ്ടായി ഒരു കാലത്ത്. കർഷകൻ ഗുണമില്ല ഇപ്പം. കർഷകനൊക്കെ നിരാശയായില്ലേ? എവിടെയുള്ളവനാണെങ്കിലും, ഈ വൈതൽ കൂട്ടിലുള്ളവനായിരിക്കണമെന്നില്ല, എവിടെയുള്ളവനാണെങ്കിലും കർഷകന് രക്ഷയില്ല. എന്തെങ്കിലും സൂത്രപ്പണി ചെയ്ത് ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും, അതുകൊണ്ടൊക്കെ നേട്ടമുള്ളൂ. നമുക്ക് ഈ തൂമ്പാപ്പണി അല്ലാതെ ഒന്നും അറിയത്തുമില്ല. പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ മക്കളെയും പഠിപ്പിച്ചേക്കണതാ. വൈതൽക്കുണ്ടിൽ നിന്നും കാപ്പിമലയിലേക്കുള്ള യാത്രയിൽ ആകാശം കൈവിരലാൽ തൊടാനാകും. താഴെ അരുവികളും വെള്ളച്ചാട്ടങ്ങളും വെള്ളി പാദസരമ്പ് പോലെ തോന്നും. ഈ മഴക്കുന്നിൻ്റെ ഉച്ചയിലുള്ള കർഷകർ ഇന്നും ഭയാശങ്കയിലാണ്. കാട്ടാന വഴിമുടക്കുന്ന അവരുടെ ജീവിതങ്ങളെപ്പറ്റി അവർ വാചാലരാകുന്നു. ഉള്ള കൃഷിയെല്ലാം തന്നെ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കാര്യം പറഞ്ഞാൽ രാപ്പകലില്ലാതെ, രാത്രിയിലാണേലും ആനയെ ഓടിച്ചും പകലാണേലും വെള്ളത്തിന് പുറകെ പോയി. അങ്ങ് വയലിൻ്റെ മണ്ടേന്നാണ്. എത്ര കിലോമീറ്ററാണെന്ന് ചോദിച്ചാൽ ഒരു 25 റോളോസ് ഇട്ടിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത് വാഴയ്ക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടൊന്ന് ഈ കഴിഞ്ഞ വർഷം വൈദ്യുതിയിൽ വെള്ളം
പിന്നെ ഈ തീ കയറിയിട്ട് മൊത്തം കത്തിപ്പോയി. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ആനയുടെ ശല്യവും. പന്നിയാണെങ്കിൽ തന്നെ മുറ്റത്താ പന്നി, പട്ടിയുള്ളതുകൊണ്ട് പെരക്കകത്തോട്ട് കയറുന്നില്ല എന്ന് മാത്രം. അത്രയും ദുരിതമായിട്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഈ സ്ഥലം കൊണ്ട്, ഈ കൃഷിയും കൊണ്ട് വേണ്ട ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ. അതായത് മൂന്ന് പെമ്മക്കളും പിള്ളേരെ പള്ളിക്കുടുത്തി വിടാനാണ് തന്നെ നടന്ന കാപ്പിമല്ലെ പൊക്കൊണ്ടിരുന്നത്. സ്ഥലം പേര് ഞങ്ങൾക്ക് ആകെ 1 ഏക്കർ 1.94 സ്ഥലമേ ഉള്ളൂ. അപ്പാടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പാട്ടത്തിന് സ്ഥലം എടുത്തിട്ടാണല്ലോ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അത് വന്നിട്ടായി ആനയും കൂടെ നശിപ്പിക്കുന്നത്. അപ്പോൾ മാനസികാവസ്ഥ പറയാൻ പോലും പറ്റത്തില്ല. എന്നാന്ന് വെച്ചാൽ അത്രയ്ക്കും വേദനാജനകമാണ്. 1 വർഷത്തെ ആദായം നശിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ചിന്തിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. അതായത് പിള്ളേരെ പള്ളിക്കുടുത്തി വിടുന്ന കാര്യം, ഞങ്ങൾ 7 അംഗങ്ങളുണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ 1 മാസം 1 ആഴ്ചത്തിന് എത്ര ചിലവ് വരും? 1 വർഷം കിട്ടുന്ന ആദായം മുഴുവൻ ഇങ്ങനെ പന്നി ആനയായിട്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഭീകരാവസ്ഥ തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ 10 വീട്ടിനപ്പുറം നാനെ ഞാൻ കണ്ടത് 7 എണ്ണത്തിന്. ആ ഒരു വെളുപ്പിന് 6 കാലായിപ്പം. അതൊക്കെ പറയുമ്പോൾ എന്നാ ഒരു ഭീകരാവസ്ഥയാണ്. പേടിച്ച് പിള്ളേർ കിടന്ന് കാറി, രാത്രിക്ക് തീ കൂട്ടി, പന്തം കത്തിച്ച്, പടക്കം പിടിച്ച്, എന്നാലും ഈ സാധനം പോകണ്ടേ? കൃഷി ജീവിക്കാമെന്ന് ഉദ്ദേശിച്ചാണ് വന്നത്. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് കൃഷിയൊക്കെ ചെയ്ത് കവുങ്ങും തെങ്ങുമൊക്കെ വെച്ചതാണ്. ധാരാളം തെങ്ങും കവുങ്ങുമൊക്കെ വെച്ചതാണ്. അതെല്ലാം മണ്ട കഴിഞ്ഞും അല്ലാതെയും പോയി. കവു 10-22 അടയ്ക്കൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതെല്ലാം കവുങ്ങെല്ലാം പോയി. അത് കഴിഞ്ഞ് പിന്നെ വാഴക്കൃഷി കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. 1,000 മഴ കരോട്ടുണ്ടായിരുന്നതിന് ഫോറസ്റ്റുകാരുടെ പുറകെ നടന്ന് ഇതെല്ലാം കൊടുത്തിട്ട് 50,000 രൂപ കിട്ടി. 5,000 മഴ പോയിട്ട് 1 വാഴയ്ക്ക് എന്നാ വെച്ച് കിട്ടി? 10 രൂപ വെച്ചല്ലേ കിട്ടുന്നുള്ളൂ. വാഴ വിത്തിനും കൊടുക്കണം 14 രൂപ. 1 വാഴ വിത്ത് മേടിക്കണേ 14 രൂപ കൊടുക്കണം. ഇതിനൊക്കെ അവിടുത്തെ സംഭവം. പിന്നെ അതിപ്പം ഉപയോഗിച്ച് കിടക്കുക, സ്ഥലം ഉപയോഗിച്ച് കിടക്കുക. ഇപ്പം അത് കഴിഞ്ഞ് താഴെ കൊണ്ടേ വാഴ വെച്ചിരിക്കുക. ഇപ്പം അതിൻ്റെ അടുത്ത് വരെ ആന എത്തിയിരിക്കുക. ഇപ്പം അതിനകത്ത് ഇറങ്ങിയില്ലായിരുന്നു. അതിൻ്റെ അടുത്ത് വരെ 10 മീറ്റർ വരെ ആന വന്നു. വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ക്ഷീണവും മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം ആയിട്ട് അങ്ങനെ ഒരു തരത്തിൽ കഴിഞ്ഞു പോവുക. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണിത്. ആലക്കോട്ടെ കാപ്പിമല എന്ന് പറയും. ഇത്ര ഉയരത്തിലും ജീവിതങ്ങളുണ്ട്. ജോസഫ് ഏട്ടനും എലിക്കുട്ടി അമ്മയും അതിന് ഉദാഹരണങ്ങളാണ്. ഇവരുടെ കാഴ്ചകൾ കാണാതെ നമ്മുടെ ഡയറിക്കുറിപ്പുകൾ പൂർത്തിയാവുന്നില്ല. ജീവിതമൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. മഴ തോരാത്ത മഴയും സാമ്പത്തിക ബുദ്ധിമുട്ടും ശരീരത്തിൻ്റെ ബലഹീനതയും എല്ലാം കാരണം ആകെ ബുദ്ധിമുട്ടിലാണ്. പിന്നെ ഒരു തരത്തിൽ അത് കഴിഞ്ഞു കൂടുന്നു. കൃഷിയെല്ലാം നശിച്ചു. പിന്നെ ആനയും പന്നിയാണ് നശിപ്പിച്ചത്. അതിപ്പം ആന ദിവസം എന്ന് പറഞ്ഞ പോലെ വരുന്നുണ്ട്. കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. വീടാണേ തകരാറിലായിരിക്കുക. എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയത്തില്ല. എപ്പം ചാവുമെന്നും എപ്പം വീഴുമെന്നും നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളാണ് കഴിയുന്നത്. പിന്നെ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റുകയല്ലോ. അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോവുക. ഞങ്ങളുടെ കോട്ടയം ജില്ലയിൽ നിന്ന് പൊൻകുന്ന് കുറച്ച് ഇളങ്ങളം എടുക്കണം പഞ്ചായത്തിൽ നിന്ന് വന്നതാണ്. 74 മാർച്ചിൽ ഇവിടെ വന്നതാണ്. മലമുകളുടെ ജീവിതമൊക്കെ വളരെ കഷ്ടപ്പാടില്ല. ദേഹം നശിച്ചു, ആന ശല്യവും മഴയുടെ ശല്യവും എല്ലാം
ഉണ്ട്. പിന്നെ പെരയാണെങ്കിൽ വീഴറായിരിക്കുക, അതിനും ഒരു പരിഹാരം ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ശരീരത്തിനും ഒന്നും സാധിക്കാത്ത അവസ്ഥയായി. അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ ആത്മഹത്യ ചെയ്യാൻ മനസ്സില്ല. ചുരുക്കി പറയാന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ പിന്നെ 74 ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ പ്രദേശമൊക്കെ നല്ല കമുകും തോട്ടവും നല്ല കൃഷിയൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന് ഈ സ്ഥലമെടുക്കാനും കാരണം അതാണ്, നല്ല കൃഷിയൊക്കെ കണ്ടു. അപ്പം അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വന്നൊരു പരിചയക്കാരനാണ് വന്ന് ഇടപെട്ട്, അവൻ്റെ കൂടെ തളിപ്പറമ്പിൽ നിന്ന് ഇവിടെ വന്ന് സ്ഥലം കണ്ടപ്പം ശരിയാ, ഒരു വണ്ടി വരാൻ ഒരു വഴിയുണ്ട്, സ്ഥലമുണ്ട്, പണിയെടുക്കാമല്ലോ എന്നുകൊണ്ട് വന്നതാണ്. അങ്ങനെ വന്ന് എടുത്തപ്പം കാറ്റ് കൊണ്ട് ഇവിടെ നിന്ന് വിലയാണ് 3 പ്രാവശ്യം കാറ്റ് ഷീറ്റ് പൊക്കിക്കളഞ്ഞു. ഓടിൻ്റെ മുകളിൽക്കൂടെ പുല്ല് മേഞ്ഞിട്ട് താമസിച്ചു, എന്നിട്ടും പറ്റാതെ വന്നു. പിന്നെ ലോണെടുത്ത് വിലയൊക്കെ വെച്ചു, അത് 3 പ്രാവശ്യം കാറ്റെടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇപ്പോഴും അങ്ങനെ കഴിഞ്ഞുകൂടി, ഒരു 3 കൊല്ലത്തിന് ഞങ്ങൾ ഇവിടെ താമസം മാറിയായിരുന്നു. ഇവിടെ താമസിക്കാൻ പറ്റുകയില്ല എന്നിട്ട്. ആനയും മിച്ചത്ത് വന്ന കാരണം അങ്ങനെ മാറി. പിന്നെ ഇതെങ്ങനെയും വിറ്റ് പോകാമെന്ന് കണ്ട് നോക്കിയിട്ട് അതും നടന്നില്ല. പിന്നെ കൃഷി മുഴുവൻ നശിച്ച കാരണം കുറേ സ്ഥലം അങ്ങനെ കാടാക്കി. അതിപ്പോൾ സർക്കാർ പിടിച്ചെടുക്കുമെന്നും പറഞ്ഞ് അതിന് മറുപടി ആക്കി വെച്ചുകൊണ്ടിരിക്കുക. നിറച്ച് തെങ്ങ് വെച്ചു, കമുക് വെച്ചു, കാപ്പി വെച്ചു, എല്ലാം തീർന്നു. 200 തെങ്ങ് ആദ്യം ഉണ്ടായിരുന്നു വാങ്ങുമ്പോൾ, അതിന് ശേഷം അത് തീർന്നു കഴിഞ്ഞപ്പം 250 ലോൺ എടുത്ത് വെച്ചു. അതിൻ്റെ ഒരു ഇരിക്കൽ പോലും ഇന്ന് കണ്ണൂർ ജില്ലയിലില്ല, ആ അവസ്ഥയാണ്. പിന്നെ കാപ്പി വെച്ചത് അതുപോലെ ആനയും പന്നിയും മുള്ളനും എല്ലാം ആയിട്ട് എല്ലാം നശിപ്പിച്ചു. അപ്പം അങ്ങനെ കുറേ പണിയാൻ പറ്റാതെയായി, പണിയിപ്പിക്കാൻ പൈസ ഇല്ലെന്നായി. ആ അവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ കാടായി. അത് ഇപ്പോൾ സർക്കാർ പിടിച്ചെടുക്കുമെന്നും പറഞ്ഞ് അങ്ങനെ കേസ് കിടക്കാറ്. പിന്നെ പണിയിപ്പിക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പം ഇവിടെ ആ സ്ഥലം കാട് കയറി കുറേ അങ്ങ് പോയി. മക്കൾക്ക് വീതം വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇവിടെ നിന്ന് പണിതാൽ പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റുകയില്ല, കൂലിപ്പണി പോലും ഇവിടെ ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ അവരെല്ലാം ഓരോ സ്ഥലത്തേക്ക് മാറി. അങ്ങനെ അവരിന്ന് അവിടെയൊക്കെ താമസിക്കുന്നു. പിന്നെ നമുക്കിത് ഉപേക്ഷിച്ച് പോകാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ 3 വർഷത്തേന് ഇവിടം വിട്ട് മാറി താമസിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം 1 വർഷം ആളിൽ ഇങ്ങോട്ട് വന്നിട്ട് വന്നിട്ട് പെര ഒരു തരത്തിൽ കാട്ട് കമ്പൊക്കെ വെട്ടി വെച്ച് ഷീറ്റ് വെച്ചിരിക്കുകയാണ്. അതല്ലാതെ ഇപ്പം അതൊന്നും പൊളിച്ചു പണിയാണെന്നൊന്നും ഇല്ല. പഞ്ചായത്തിനോ ഒന്നും അപേക്ഷിച്ചിട്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല, ഒരു പൈസയുടെ ഉപകാരം കിട്ടിയിട്ടില്ല. അതാണ് അവസ്ഥ. പിന്നെ നമുക്കൊരു ഇരിക്കുന്നിടത്ത് മാറിയിരുന്ന് കൈകഴുകാൻ ബുദ്ധിമുട്ടാണ്. അതാണ് അവസ്ഥ. അടിസ്ഥാനപരമായ കൃഷിയും ഈ ശാസ്ത്രീയത്തെ വികസനവും സംരക്ഷിക്കത്തക്ക രീതി വികസനം വേണമെന്ന് പറയുമ്പോൾ ആ വികസനത്തിന് നമ്മൾ എതിരല്ലല്ലോ. ഇപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യം മുൻഗണനാക്രമം, ഇപ്പം വികസനത്തിന് നമ്മൾ മുൻഗണനാക്രമം കൊടുക്കുമ്പോൾ ആദ്യമായി വിമാനത്താവളമല്ല, ഇവിടെ കൃഷിയും കൃഷി മേഖലകളും സംരക്ഷിക്കുകയാണ് ആദ്യം വേണ്ടത്. കാരണം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ ബില്ലും ഒക്കെ കൊണ്ടുവരുമ്പോൾ അടിസ്ഥാനം ഇതാണ്. ഇപ്പോൾ റിയാസും ഞാൻ കണ്ടത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വികസന പദ്ധതിയെ പറ്റിയാണ്, ഒരു വികസന സങ്കല്പത്തെ പറ്റി ഞങ്ങളിങ്ങനെ ഇവിടുത്തെ പ്രദേശവാസികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട് ചീക്കല്ലൂരിലെ ഈ പാടശേഖരത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ വികസന സങ്കല്പം എത്രത്തോളം ജനവിരുദ്ധമാണ്
എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു ക്രിസ്ത്യാനി പെണ്ണെ കിഴക്കേ മലയിലെ വെണ്ണില ഒരു ക്രിസ്ത്യാനി പെണ്ണെ കഴുത്തിൽ മിന്നും പൊന്നും ചാർത്തിയ ക്രിസ്ത്യാനി പെണ്ണെ. നല്ല മഴയാണ്, നല്ല മഴ പെയ്യുന്ന ഈ കാപ്പിമലയിൽ നിന്നും മോട്ടോർ സൈക്കിൾ ഡയറീസ് തിരിച്ചിറങ്ങിയാണ് ഒരുപാട് പുതിയ യാത്രകളും ജീവിതങ്ങളും നിങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാൻ. റിയാസ് റഷീദ് സൈനിങ് ഓഫ്.